ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് കൊണ്ടൊരു നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റിയായ ഒരു ഡിഷ് തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ടീ കപ്പ് ഇത് നിറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തു. രാത്രിയിലിട്ടിട്ട് രാവിലെ എടുത്തു. അങ്ങനെ കഴുകി വച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. ഒരു തക്കാളി വേണം, രണ്ട് പച്ചമുളക് അരിഞ്ഞത് വേണം, നാല് അല്ലി വെളുത്തുള്ളി, അര ഇഞ്ച് ഇഞ്ചി, രണ്ട് മീഡിയം സവാള, ഗരം മസാല, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, അര കപ്പ് തേങ്ങാ ചിരണ്ടി എടുത്തിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ അവസാനം വറുത്തിടാനായിട്ട് ഉള്ളി, കറിവേപ്പില, കടുക് വേണം. ആദ്യം തന്നെ ഈ ഗ്രീൻ പീസ് കുക്കറിലേക്കിടാം. എന്നിട്ടിത് നേരൊക്കെ മാത്രം സ്വല്പം മുമ്പിലായിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഇതിനകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വേവിക്കാൻ പോകണം. ഫ്ലെയിം കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ വേറൊരു പാത്രം എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റണം. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. വലിയ പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം, ചെറിയ പച്ചമുളകാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റാം. സവാള നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സവാളയിൽ നിന്ന് ഒരു സ്പൂൺ സവാള എടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ബൗളിൽ തന്നെ ഇരിക്കുവാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ബാക്കി ഇങ്ങനെ കിടന്ന് മൂക്കട്ടെ. ഇപ്പോൾ തേങ്ങയ്ക്കകത്തോട്ട് സവാളയും കൂടി ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സവാളയിലേക്ക് അര ടേബിൾ സ്പൂൺ തികച്ചില്ല അത്രയും മുളക് പൊടി ഇട്ട് കൊടുക്കണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പീസിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി ഈ തക്കാളി അരിഞ്ഞതൊക്കെ വഴറ്റാം. നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും സവാളയും കൂടെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത് കുറച്ച് വെള്ളം കഴുകി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് ഇത്ര തന്നെ വേകണമെന്നൊന്നുമില്ല. ഇതിപ്പം ഇച്ചിരി കൂടുതൽ വെന്ത് പോയിട്ടുണ്ട്. വെന്തില്ലെങ്കിൽ ഒന്ന് ഞെക്കി ഉടക്കണമായിരുന്നു. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മുഴുവനായിട്ടും കിടപ്പുണ്ട്, വെന്ത് പൊടിഞ്ഞും കിടപ്പുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കട്ടെ. വേറൊരു വറക്കാനായിട്ട് വേറൊരു പാൻ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് വെച്ച് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട്
ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചപ്പാത്തിക്കാണ് ഏറ്റവും നല്ലതായിട്ട് ഇത് പോകുന്നത്. നമ്മുടെ കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റുണ്ട്. ഇത് നോയിമ്പ് കാലത്ത് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയൊരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ എന്താ കഴിക്കുന്നത്? ഇതിപ്പം ചിക്കനില്ലാതെ ചപ്പാത്തി കഴിക്കത്തില്ലെന്ന് പറയുന്നവർ പോലും വയറ് നിറച്ച് ചപ്പാത്തി കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, ഒന്നും പറയത്തില്ല അവർ. ഞാനിങ്ങനെ തന്നെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഡയറി എടുത്ത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതിനാണ് മൈ റെസിപ്പീസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചതിനകത്തുണ്ട്. ഇതിനകത്ത് നല്ല ടേസ്റ്റ് എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഗ്രീൻ പീസ് കറി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എനിക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.